ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഒരു ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പഠിക്കുന്നത്. ബുള്ളിയൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ വലിപ്പമുള്ള രണ്ട് ലൈൻസ് നമ്മൾ സെൻറ്ററിൽ വരച്ചു കൊടുക്കുന്നു. ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആങ്കറിൻ്റെ ത്രെഡ്സ് ആണ് യൂസ് ചെയ്തത്. 6 സ്ട്രാൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് സെൻറ്ററിലെ ബുള്ളിയൻ നോട്ടുകൾ ചെയ്യാം. ബുള്ളിയൻ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ലൈനിൻ്റെ സൈഡിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ആദ്യം ഇൻസേർട്ട് ചെയ്ത പൊസിഷനിൽ നിന്ന് തന്നെ പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ത്രെഡ് പതുക്കെ സൂചിയുടെ മേലെ ചുറ്റിക്കൊടുക്കുക. ഇങ്ങനെ ചുറ്റിക്കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചുറ്റുമ്പം വളരെ ടൈറ്റ് ആവാതെ ലൂസായിട്ട് നല്ല വൃത്തിയായിട്ട് വേണം ചുറ്റിയെടുക്കാൻ. ആദ്യത്തെ ബുള്ളിയൻ നോട്ടുകൾ ചെയ്യാൻ ഞാൻ 12 തവണയാണ് സൂചിയുടെ ചുറ്റും നൂല് ചുറ്റിക്കൊടുത്തത്. ഇങ്ങനെ ചുറ്റുമ്പം നല്ല ലൂസാക്കി തന്നെ നമ്മൾ ചുറ്റിക്കൊടുക്കണം. ഓവർ ലൂസും ഓവർ ടൈറ്റും ആവാതെയാണ് നമ്മൾ ചുറ്റേണ്ടത്. ഓവർ ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് സൂചി പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സൂചി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പതുക്കെ സൂചി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തിരിച്ച് 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 പതുക്കെ പുറത്തേക്ക് വലിച്ച് ഊരിയെടുക്കുക. ഇനി നമ്മൾ മറ്റേ കൈകൊണ്ട് ബുള്ളിയൻ നോട്ട് പതുക്കെ ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ത്രെഡ് വലിച്ചിട്ട് ബുള്ളിയൻ നോട്ട് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്തിലേക്ക് സൂചി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സൂചി താഴോട്ട് വലിക്കുമ്പം ത്രെഡ് വലിഞ്ഞു പോകാതെ ഓവർ ടൈറ്റ് ആവാതെ നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബുള്ളിയൻ നോട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതേ രീതിയിൽ നമ്മൾ രണ്ടാമത്തെ ബുള്ളിയൻ നോട്ടും ചെയ്തെടുക്കുക. ഇതിനു വേണ്ടിയും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 12 ചുറ്റുകളാണ്. 12 തവണ ചുറ്റി ഒരേ വലിപ്പത്തിൽ സെൻറ്ററിലായിട്ട് രണ്ട് ബുള്ളിയൻ നോട്ടുകൾ നമ്മൾ ചെയ്തെടുക്കുക. പലർക്കും ബുള്ളിയൻ നോട്ടുകൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രാക്ടീസിൻ്റെ ഒരു കുറവാണ്. നമ്മൾ നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ബുള്ളിയൻ നോട്ട്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സൂചിക്ക് ചുറ്റും നമ്മൾ ത്രെഡ് ചുറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ സൂചി പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സൂചി പതുക്കെ പിടിച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ത്രെഡിൽ നിന്നും സൂചി ഈസി ആയിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ സെൻറ്ററിലുള്ള രണ്ട് ബുള്ളിയൻ നോട്ട്സും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് പോകാം. സെക്കൻഡ് ലെയറിൽ ബുള്ളിയൻ നോട്ട്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹീറ്റ് ഇറേസബിൾ പെന്നോ അല്ലെങ്കിൽ ഒരു വാട്ടർ ഇറേസബിൾ പെന്നോ യൂസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ പെറ്റൽസ് ചെയ്യുന്നത് ആ പോർഷൻസൊക്കെ ഒന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പെറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പെന്നുകൊണ്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സെക്കൻഡ് ലെയറിൽ നമ്മൾ ചെരിച്ചിട്ടാണ് ബുള്ളിയൻ നോട്ട്സ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറിൽ യൂസ് ചെയ്ത അതേ സൈസിലുള്ള ബുള്ളിയൻ നോട്ട്സാണ് സെക്കൻഡ് ലെയറിലും നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ലെയറിലും 12 തവണയാണ് ഞാൻ സൂചിക്ക് ചുറ്റും ത്രെഡ് ചുറ്റിക്കൊടുത്തിട്ടുള്ളത്.
നമ്മൾ ചുറ്റിയെടുക്കുന്ന ബുള്ളിയൻ നോട്ടിൻ്റെ സൈസ് നമ്മൾ വരച്ച വരയുടെ സൈസിനോട് ഈക്വലായിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബുള്ളിയൻ റോസസ് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നോ രണ്ടോ തവണയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. സെക്കൻഡ് ലെയറിലെ ആദ്യത്തെ പെറ്റലിനെ ഓവർലാപ്പ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ പെറ്റൽ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഫസ്റ്റ് പെറ്റൽ ചെയ്തതിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ പെറ്റൽ ആദ്യത്തെ പെറ്റൽ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇവിടെയും 12 ചുറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യുന്ന എല്ലാ ബുള്ളിയൻ നോട്ടുകളുടെയും സൈസ് സെയിം ആയിരിക്കണം. സെക്കൻഡ് ലെയറിൽ പെറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ നമ്മൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. 12 ചുറ്റാണ് എല്ലാ പെറ്റൽസിനും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്ന എല്ലാ വർക്കുകളുടെയും പാറ്റേൺസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതേ രീതിയിൽ തേർഡ് ലെയറും ചെയ്തെടുക്കാം. തേർഡ് ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പെറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ പെറ്റൽസിൻ്റെ പാറ്റേൺസ് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ പാറ്റേൺ വരച്ചു. ഇനി നമുക്ക് ബുള്ളിയൻ നോട്ട്സ് ചെയ്തു തുടങ്ങാം. തേർഡ് ലെയറിലേക്ക് എത്തുമ്പം നമ്മൾ നമ്മുടെ പെറ്റൽസിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടുന്നുണ്ട്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 12 ചുറ്റിന് പകരം 14 ചുറ്റ് ചെയ്തു കൊടുക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത്ര വലിയ ബുള്ളിയൻ നോട്ട്സ് ചെയ്യുന്നതിന് പകരം 5-6 തവണ ചുറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ബുള്ളിയൻ നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം വലിയ വലിയ ചുറ്റുകൾ യൂസ് ചെയ്തിട്ട് വലിയ ഫ്ലവേഴ്സ് ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ നമ്മൾ തേർഡ് ലെയർ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. തേർഡ് ലെയറിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ബുള്ളിയൻ നോട്ടുകൾക്കും നമ്മൾ 14 ചുറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തേർഡ് ലെയറും ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇതേ രീതിയിൽ ഫോർത്ത് ലെയറും ഫിനിഷ് ചെയ്യാം. ഫോർത്ത് ലെയറിൽ പെറ്റൽസിനൊക്കെ നമ്മൾ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന രീതിയിൽ പാറ്റേൺസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം 14 ചുറ്റ് വരുന്ന രീതിയിൽ ബുള്ളിയൻ നോട്ട്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ ഒരു ബുള്ളിയൻ റോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവറിന് ചെറിയ വലിപ്പം മതിയെങ്കിൽ 3 ലെയർ വെച്ച് തന്നെ നിർത്താവുന്നതാണ്. നിങ്ങൾ ഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ എംബ്രോയിഡറി ഹൂപ്സിലേക്കോ ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആങ്കറിൻ്റെ ത്രെഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആങ്കറിൻ്റെ ത്രെഡ്സ് കുറച്ചുകൂടി കളർഫുള്ളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതും കളർ പോവാത്തതുമായിരിക്കും. ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആങ്കറിൻ്റെ ത്രെഡ്സും കേസ്മെൻ ഫാബ്രിക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് നമ്മുടെ ഡിസൈനിന് ബ്രാഞ്ചസും ലീവ്സും ഒക്കെ വരച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആങ്കറിൻ്റെ തന്നെ ത്രെഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലീവ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്യാം. സെൻട്രലും സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 സ്ട്രാൻഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസൈനിന് ബോർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. കൂടുതൽ പാറ്റേൺസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ കൂടുതൽ എംബ്രോയിഡറി ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.